ഫ്യൂഡൽ ജീർണത നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ പുരുഷമേധാവിത്വ സ്ത്രീവിരുദ്ധ ആശയങ്ങൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ ബാധകമായ ഒരു പൊതുചിത്രമാണ്. അത് സിനിമാ ലോകത്ത് അതിശക്തിയായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന പ്രശ്നം. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിൽ സ്ത്രീകൾക്ക് തുല്യതയും അതുപോലെ തന്നെ പരിരക്ഷയും ഫലപ്രദമായിട്ട് അവർക്ക് സിനിമാ മേഖലയിലെല്ലാം സർവതലസ്പർശിയായ മേഖലയിൽ പുരുഷാധിപത്യം അവസാനിപ്പിച്ച് സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റും പാർട്ടികളുമെല്ലാം ഒരു കുറ്റവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോഴാണെങ്കിൽ ഹൈക്കോടതി ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ടു. വളരെ പ്രകോപനപരമായ രീതിയിലാണ് ഇന്നലെ ചില വാർത്താമാധ്യമങ്ങൾ അതിനെ അവതരിപ്പിച്ചത്. പക്ഷേ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പോയ പശ്ചാത്തലത്തിൽ ആദ്യ പ്രകോപനം പിന്നെ അവസാനമാകുമ്പോഴേക്കും ഇല്ലാതായി. ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തോ വലിയ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതായിരുന്നില്ല. ഗവൺമെൻറ്റിനോട് ചോദിച്ചു, അതിന് എവിടെ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. സീൽ ചെയ്ത കവറിലെല്ലാം വിശദാംശങ്ങളും പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതും ഉൾപ്പെടെയുള്ളതെല്ലാം കോടതിയിൽ നൽകണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കോടതി എന്താണോ പറയുന്നത്, കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. എത്ര ഉന്നതനായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എടുത്തിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇനി എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ എല്ലാ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യധാരണയോടെ ഗവൺമെൻറ്റിന് ഇടപെടാൻ പൂർണ്ണ മനസ്സാണുള്ളത് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്കുള്ള നിരവധി മേഖലയിലുള്ള വിലക്ക് പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്ത്രീ തുല്യത തന്നെയാണ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അതിനുവേണ്ടി സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇനിയും ആ രീതിയിലുള്ള ശ്രമമാണ് നടത്തുക എന്നതാണ് ആ സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്നത്. ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എണ്ണി പറഞ്ഞല്ലോ. ലൈംഗിക ചൂഷണത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പിലില്ല, അവർ കിട്ടിയതില്ലല്ലോ. ഇല്ലെന്നാണ് പറഞ്ഞത്. അത് രഹസ്യമായിട്ട് ഒരു തരത്തിലും രഹസ്യമായിട്ടുള്ള ഭാഗം എന്ന നിലയിൽ ഇനി വരട്ടെ. ഇനിയിപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരികയില്ലല്ലോ നമ്മൾ. അല്ല, കേസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായ പ്രശ്നം അതല്ലേ, പൊതുവായിട്ടൊരു കേസെടുക്കാൻ പറ്റുമോ? അതിനിപ്പോ കോടതിയുടെ മുമ്പിൽ വരികയാണ്. നമ്മൾ തർക്കിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. ആ ചുരുക്കം ദിവസത്തിനുള്ളിൽ കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഴുവൻ കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാതെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സീൽ വെച്ച കവറിൽ കൊടുക്കണം എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി അതുകൂടി വന്ന് അവരുടെ കൂടി പിന്തുണയോടുകൂടി എന്താണോ അവർ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് സ്വീകരിക്കാനാവും. അത് പോലീസിനും പറ്റും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സാധിക്കും. അല്ല, പരാതി ഇല്ലാതെ കേസെടുക്കാം, പക്ഷെ ആ കേസ് നിലനിൽക്കില്ല അത്രയും. അത് നമുക്കറിയാലോ, ഇതിൻ്റെ എല്ലാം മുമ്പിലുള്ള പല കേസുകളുടെയും ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേലെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് പ്രശ്നം? നമ്മൾ കോടതിയും വിവരങ്ങളും എല്ലാം ഉള്ളവരല്ലേ. നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയുള്ളതല്ലേ ഇതെല്ലാം.
കെ എൻ ബാലഗോപാലൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും രണ്ടും ഒന്ന് തന്നെയാണ്. കേസെടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസ് എടുത്താൽ മാത്രം പോരല്ലോ, കേസ് നിലനിൽക്കണ്ടേ? കേസ് വേണമെങ്കിൽ ഏത് സമയത്തും കേസ് എടുക്കാലോ. ഗവൺമെന്റിന് അല്ല, ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹേമ കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഭാഗം തൊടാൻ സാധിക്കാതിരുന്നത്. അതേ അവർ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് മൊഴി നൽകിയിട്ടുള്ളത് ഇതൊരു തരത്തിലും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന ഗ്യാരണ്ടിയിലാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണത് പ്രസിദ്ധീകരിക്കാൻ തന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവര് കേസ് കൊടുക്കില്ല, അതുകൊണ്ടാണല്ലോ കേസ്. അതുമാത്രം ആശ്രയിച്ചുകൊണ്ട് കേസ് നടത്താൻ കണ്ടു നിൽക്കാൻ പറ്റില്ല. സർക്കാരിന് അതിൽ പരിമിതിയുണ്ട്, കോടതിക്കാണ് അതിൽ ഫലപ്രദമായി ഇടപെടാൻ പറ്റുക. കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഴുവൻ പോവുകയാണ്, നിങ്ങൾ വേരാറാകുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പോലെയോ ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. ആരെയും രക്ഷപ്പെടുത്തേണ്ട കാര്യം അല്ലല്ലല്ല, അതിന് ഇടപെട്ടല്ലോ. ഞാൻ ഇടപെട്ട കാര്യമില്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ഇന്നയാൾക്കെതിരായിട്ട് ഇന്നയാളുടെ കേസ് എന്ന് ചോദിച്ച് ബാക്കി എല്ലാ കാര്യവും പറഞ്ഞു, എല്ലാ കാര്യവും വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ആ പറഞ്ഞതിൻ്റെ അകത്ത് പരിമിതിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത്. ആ പരിമിതി നീക്കി കിട്ടണമെങ്കിൽ ഇനി നമുക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം. ആ കോടതി ഇടപെടൽ വരുന്നത് വലിയ അപകടമാണെന്നുള്ളത് ഇല്ലായിരുന്നു എനിക്കില്ല. അതിനെ അങ്ങനെയാണെന്ന് കോടതി ഇടപെടുന്നത്, കോടതി ഹൈക്കോടതിയായാലും ഇനി സുപ്രീം കോടതിയായാലും ഇടപെടുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കൃത്യത വരുത്താനല്ലേ. അതിന് നമ്മളെന്തിനാണ് വേദനാകുന്നത്, നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? ആ കൃത്യത വന്നോട്ടെ. ആ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ കേസിൻ്റെ ഭാഗമായിട്ട് വരിക അവരൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യും. ഒന്നിലും ഒരാളെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല.